ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ വേട്ട നടത്തുന്ന കുറച്ചു പേരോടാണ് കുറേ പേരുകളൊക്കെ ചിലർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട് വൺ ടു ത്രീ ചെസ് നമ്പർ എന്നൊക്കെ പറഞ്ഞു അവരോടാണ് ഇപ്പോൾ മറനാടൻ മലയാളിക്കെതിരെ നടക്കുന്ന മാധ്യമ വേട്ട അത് കോടതിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് അക്കാര്യത്തിൽ കൂടുതൽ അഭിപ്രായം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല മറണാടൻ മലയാളിയുടെ എഡിറ്റർ ചീഫ് എഡിറ്റർ ഷാദൻസ് കറിയ അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിച്ചു അദ്ദേഹം കീഴടങ്ങണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇതുവരെ കീഴടങ്ങിയിട്ടില്ല നിയമം എല്ലാവരും ഒരുപോലെ പാലിക്കേണ്ടതാണ് അദ്ദേഹം കീഴടങ്ങേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ് കാരണം ഭരണഘടനയിൽ അനുശാസിക്കുന്ന നിയമങ്ങൾ നമ്മൾ പാലിച്ചു തന്നെ പോകേണ്ടവരുമാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ അത് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം അത് ഓരോരുത്തരുടെ മാധ്യമത്തിന്റെ അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അനുസരിച്ചാകും അതിലും പ്രത്യേകിച്ച് അഭിപ്രായം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലെ ജീവനക്കാർ അവരെന്ത് തെറ്റാണ് ചെയ്തത് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുമ്പോൾ ആ സ്ഥാപനത്തിലെ എഡിറ്റോറിയൽ ടീമുമായി ഏത് രാഷ്ട്രീയ നിലപാടുകളാണോ അവർ പിന്തുടരുന്നത് ആ രാഷ്ട്രീയ നിലപാടുകാളുകളുമായി മുന്നോട്ട് പോകുന്നവരാണ് അവിടുത്തെ ജീവനക്കാർ അവിടെ ചെന്നിട്ട് കുടുംബം നോക്കാനായിട്ട് ജീവിക്കാനായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് പേരുണ്ട് അവിടെ ചെന്നിട്ട് എൻ്റെ രാഷ്ട്രീയം ഇതാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ ഇങ്ങനെ വാർത്ത ചെയ്യാൻ പറ്റൂ എന്ന് ആർക്കും ആരോടും പറയാൻ കഴിയില്ല ഈ മറനാടൻ മലയാളിയുടെ പട്ടത്തെ ഓഫീസിൽ നിന്ന് ഏകദേശം ഇരുപത്തി ഒൻപതോളം കമ്പ്യൂട്ടറുകളാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയുടെ പോലീസ് പിടിച്ചെടുത്തത് വാർത്തകൾ ചെയ്യണ്ട എന്ന വാക്കാൽ പോലീസ് പറഞ്ഞിട്ട് പോയി എന്നും കേൾക്കുന്നു ഔദ്യോഗികമായി അങ്ങനെ അറിയിച്ചിട്ടില്ല എന്ന പല ജീവനക്കാരും പറയുന്നുണ്ട് എന്തായാലും മറനാടൻ മലയാളി ഷാജൻസ് കറിയോടുള്ള ചിലരുടെ വെറുപ്പും വിദ്വേഷവും അത് അവിടുത്തെ ജീവനക്കാരോട് കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളതാണ് അവിടത്തെന്നല്ല എല്ലാ ഓഫീസുകളിലും ഒരുപാട് ജീവനക്കാരുണ്ട് അവരോടൊക്കെ കാണിക്കേണ്ട ആവശ്യകതയുണ്ടോ മാധ്യമ പ്രവർത്തകർ എപ്പോഴും സത്യസന്ധമായി വാർത്തകൾ ചെയ്യുന്നു അത് ജനങ്ങൾ സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളുടെ ശബ്ദം ഇപ്പോൾ വലിയ രീതിയിൽ ഉറച്ചു കേൾക്കുന്ന സമയമാണ് ജനങ്ങൾക്കൊപ്പം നിന്നാൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് ഒരു വാർത്തയും മുക്കാതെ അവർ കൃത്യമായി നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് പോകുന്നവരാണ് പലപ്പോഴും ഭരിക്കുന്ന സർക്കാരുകളുടെ വിമർശിക്കുന്നു അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയുന്നത് ആ സർക്കാരുകൾ ഒരിക്കലും ഒരു ഓൺലൈൻ മാധ്യമങ്ങളുടെ ശത്രുവായത് കൊണ്ടല്ല വ്യക്തിപരമായി ആ സർക്കാരിനോട് ഓൺലൈൻ മാധ്യമങ്ങളിലെ ആർക്കും പ്രത്യേകിച്ച് വിരോധമോ വിദ്വേഷമോ ഒന്നുമില്ല തെറ്റുകൾ ചെയ്യുമ്പോൾ അത് വിമർശിക്കും അത് ചൂണ്ടിക്കാണിക്കും അത് തിരുത്തപ്പെടാൻ വേണ്ടിയാണ് അല്ലാണ്ട് നമ്മുടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുപേർ മുന്നിട്ടിറങ്ങിയാൽ ഒരിക്കലും നമുക്ക് സർക്കാരിന് വിമർശിക്കാതിരിക്കാനോ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാനോ കഴിയില്ല അത് സധൈര്യം ഞങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും സധൈര്യം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും ഇപ്പോൾ ഭീഷണികളൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോഴും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നെ പോകും ഷാജൻസ്കറയുടെ കാര്യത്തിൽ കൃത്യമായി ഒരു രീതിയിലും ഞാൻ പറയുന്നില്ല ഇടപെടലുകൾ നടത്തുന്നില്ല കാരണം അത് കോടതിയിലിരിക്കുന്ന വിഷയമാണ് കോടതിയെ പൂർണമായും ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞത് പക്ഷേ അവിടുത്തെ ജീവനക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് അവിടുത്തെ ജീവനക്കാരുടെ വീടുകളിൽ അർദ്ധരാത്രി പോലീസ് കയറി ഇറങ്ങുന്നു അവരുടെ വീട്ടിൽ പരിശോധന നടത്തുന്നു അത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ പരിശോധന നടത്തുന്നു കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത പുറത്തുവിട്ട ഒരു വാർത്ത അനുസരിച്ച് എത്ര കമ്പ്യൂട്ടറുകൾ വേണമെങ്കിലും കൊണ്ടുതരാം മറന്നാടൻ്റെ ഓഫീസിലേക്ക് മറന്നാടൻ മലയാളി പ്രവർത്തിക്കണം അല്ലെങ്കിൽ മലയാളി വാർത്ത പ്രവർത്തിക്കണം നിങ്ങൾക്കാർക്കും ഒരു ഓൺലൈൻ മാധ്യമത്തിനും ഇത്തരമൊരു രീതി ഉണ്ടാകാൻ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഈ ജനങ്ങളൊപ്പം നിൽക്കുന്നതെങ്കിലും കണ്ടുകൊണ്ട് ഇത്തരം ഭീഷണി മുഴക്കുന്നവരും ഇത്തരം വെല്ലുവിളികളിൽ നടത്തുന്നവരും ഇതിൽ നിന്നൊക്കെ ഒന്ന് പിന്മാറണം തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വെല്ലുവിളികളും ഭീഷണികളും നടത്തുന്നവർക്കൊക്കെ ചൂണ്ടിക്കാണിക്കാം നിങ്ങൾ ആ ചെയ്തത് തെറ്റാണ് അതങ്ങനെ ആ മറുഭാഗം കൂടി കേട്ടിട്ട് വേണമായിരുന്നു നിങ്ങൾ അത്തരം വാർത്തകൾ ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും അത് അംഗീകരിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും പക്ഷേ ഈ നടത്തുന്ന മാധ്യമവേട്ട നമ്മളോട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ കറിയുടെ അനുഭവമായിരിക്കും നിങ്ങൾക്കും എന്ന് പറഞ്ഞുകൊണ്ട വെല്ലുവിളിച്ചുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മാധ്യമവേട്ട ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിരെ സംസാരിക്കുന്നവർക്ക് സർക്കാരിനെ എതിർക്കുന്നവർക്ക് സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് മറനാടൻ മലയാളിക്ക് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും അവിടുത്തെ ജീവനക്കാരെയെങ്കിലും ഈ വെല്ലുവിളികൾ ഉയർത്തുന്നവർ ഈ ഭീഷണികൾ പറയുന്നവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഒന്ന് വെറുതെ വിടൂ എന്ന് മാത്രമേ പറയുവാനുള്ളൂ